ഹലോ, ഉമ്മീസ് കുക്കിൻ്റെ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോളത്തിൻ്റെ പൊടി വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്റ്റൗവിൽ ചട്ടി വെച്ച് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണയ്ക്കാം. അങ്ങനെ നമ്മൾ എണ്ണയ്ക്ക് ചൂടായി വന്നു. 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തത്, ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇന്ന് വഴന്ന് തരട്ടെ. നമ്മൾ സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നു. നല്ല വഴന്ന് തരണ്ട. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളച്ചു വന്നു. ഇനി നമുക്ക് ചോളത്തിൻ്റെ ഈ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ചോളം നിറങ്ങുക. എല്ലാം മിക്സ് ചെയ്യുക. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എൻ്റെ അടുത്തുള്ള ഓളെന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നല്ല ടേസ്റ്റാണ് ചോളത്തിൻ്റെ നുറുങ്ങുപ്പുമാവ്. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടും നമുക്കത് 1-3 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉപ്പുമാവ് വേവായി. നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചോളകുപ്പുമാവ് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.